ഫസ്റ്റ് എക്സസൈസ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് എ ടവർ ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് വിച്ച് ഇസ് 30 meters എവേ ഫ്രം ദ ഫൂട്ട് ഓഫ് ദ ടവർ ഇസ് 30 degrees. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എങ്ങനെ നമ്മൾ പടം വരയ്ക്കും? ഒരു ടവർ ഉണ്ട് എന്നുള്ളതറിയാം, ഗ്രൗണ്ടിൻ്റെ ഏതോ പോയിന്റിൽ നിന്ന് ദൂരെയാണെന്നുള്ളത് അറിയാം. സോ യു ഫോം ദ ട്രയാങ്കിൾ. എന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ ടവർ ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട്, ദിസ് ഇസ് ദ ഗ്രൗണ്ട്, ഏതോ ഒരു ഗ്രൗണ്ടിൻ്റെ ഏതോ ഒരു പോയിന്റിൽ നിന്നും വിച്ച് ഇസ് 30 meters എവേ. അപ്പോൾ ടവറിൻ്റെ താഴെയും ഗ്രൗണ്ടിൻ്റെ നമ്മൾ നിൽക്കുന്ന പോയിന്റ് തമ്മിലുള്ള ദൂരം എത്രയാണ്? 30 meters എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ആംഗിൾ ഓഫ് എലിവേഷൻ ഈസ് 30 degrees എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രൗണ്ടും ടവറിലേക്ക് നമ്മൾ നോക്കുന്നതും തമ്മിലുള്ള ആംഗിൾ, വിച്ച് ഇസ് 30 degrees. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. അപ്പോൾ എന്താണ് ഹൈറ്റ് ഓഫ് ദ ടവർ? എക്സ് ആണെന്ന് എടുക്കൂ, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ. അപ്പോൾ കൺസിഡർ എ ബി സി. എന്നിട്ട് നമുക്ക് എന്താണ് അറിഞ്ഞുകൂടാത്തത്? ഓപ്പോസിറ്റ് സൈഡാണ് അറിയാത്തത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും വെച്ചിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫോർമുല, അതേതാണ്? ടാൻ 30 is equal to എക്സ് ബൈ 30 എന്നെടുക്കുക. ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 30 × tan 30 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. A kite is flying at a height of 60 meters above the ground. The string attached to the kite is temporarily tied to a point on the ground. The inclination of the string with the ground is 60 degrees. Find the length of the string assuming that there is no slack in the string. അതായത് ഒരു വളവുകളും ചുളിവുകളും ഇല്ലാതെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? അപ്പോൾ ആദ്യമേ ഒരു ട്രയാങ്കിൾ വരച്ചു, എ ബി സി എന്നൊരു ട്രയാങ്കിൾ വരച്ചു. എന്താ തന്നിരിക്കുന്നത്? കൈറ്റ് 60 meters ഉയരത്തിൽ പറക്കുന്നു, ഗ്രൗണ്ടിൽ നിന്നും നേരെ ഉയരെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 60 meters ഉയരത്തിൽ പറക്കുന്നുണ്ട്. ആൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ട്രിംഗ് ഇസ് അറ്റാച്ച് ടു ദ കൈറ്റ് ടെമ്പററി ടൈറ്റ് ടു എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ ഇതാണ്, ഇവിടെ നിന്നാണ് പട്ടം പറത്തുന്നത്. പട്ടം പറത്തി ആ കുട്ടി കൈറ്റ് ഇവിടം വരെ പറത്തി, അത് 60 meters ഉയരെയാണ് എന്ന് തന്നിട്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടും കൈറ്റിൻ്റെ സ്ട്രിങ്ങും തമ്മിലുള്ള ആംഗിൾ 60 degrees ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ്. അപ്പോൾ ഈ പോയിൻ്റാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് എക്സ് ആണെന്ന് എടുക്കാം. അപ്പോൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഓപ്പോസിറ്റ് സൈഡ് നമുക്കറിയാം, ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയില്ല. ഇത് രണ്ടെണ്ണം തമ്മിലുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോ നോക്കുക. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ സൈൻ 60 എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ √3/2 is equal to AB/AC. എ ബി എത്രയാണ്? 60 by AC. അപ്പോൾ എ സി എങ്ങനെ കണ്ടുപിടിക്കും? എ സി മുകളിലേക്ക് പോകും. എ സി ഇൻറ്റു √3/2 is equal to 60. അപ്പോൾ എ സി ഇസ് ഈക്വൽ ടു എത്രയാണ്? 60 ഇൻറ്റു ഇത് മുകളിലേക്ക് വരും, ഇത് താഴോട്ട് വരും. 60 × 2/√3. ദെൻ യു റാഷണലൈസ് ഇറ്റ്. താഴെ √3 ആണ്, അപ്പോൾ ഇൻറ്റു √3/√3 ചെയ്തിട്ട് റാഷണലൈസ് ചെയ്യണം. ദെൻ യു വിൽ ഗെറ്റ് ദി ആൻസർ.